morning. Today we are going to elaborate on the topic psychoanalytic criticism. നമ്മള് മെത്തഡോളജി ഓഫ് ലിറ്ററേച്ചറിലെ മൊഡ്യൂൾ ടൂവില് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബി എ ഇംഗ്ലീഷ് പഠിക്കുന്നവർക്ക് പ്രയോജനപ്പെടുത്താവുന്ന ഒരു പ്രധാനപ്പെട്ട തിയറി പാർട്ടാണ്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ സൈക്കോ അനാലിറ്റിക് ക്രിറ്റിസിസം. ഈ സൈക്കോ അനാലിറ്റിക് ക്രിറ്റിസിസം എന്ന് നമ്മൾ പറയുമ്പോൾ, ബിഫോർ വി ഗോ ഇൻ ടു ദ ക്രിറ്റിസിസം, ലെറ്റ് അസ് ജസ്റ്റ് ലുക്ക് ഇൻ ടു വാട്ട് ഈസ് സൈക്കോ അനാലിസിസ്. സൈക്കോ അനാലിസിസിന്റെ ബേസിസിൽ ഒരു വർക്കിനെ ക്രിറ്റിസൈസ് ചെയ്യാൻ ഉപയോഗിക്കുമ്പോൾ അതിന് സൈക്കോ അനാലിറ്റിക് ക്രിറ്റിസിസം എന്ന് നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ദെർഫോർ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു ലുക്ക് ഇൻ ടു വാട്ട് ഈസ് സൈക്കോ അനാലിസിസ്. ഇപ്പൊ സൈക്കോ അനാലിസിസ് എന്താണെന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഡോക്ടർ സിഗ്മണ്ട് ഫ്രോയിഡ്, വളരെ പ്രശസ്തനായ ഓസ്ട്രിയൻ ന്യൂറോളജിസ്റ്റ്, 20th century വളരെ പ്രസിദ്ധനായ ഒരു ക്രിറ്റിക്കാണ്, സൈക്കോളജിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ തിയറി എന്ന് പറയുമ്പോൾ അതിന്റെ ബേസ് മനസ്സ് എന്ന് പറയുമ്പോൾ, മെന്റൽ ആക്ടിവിറ്റി ഈസ് കൺട്രോൾഡ് ബൈ അൺകോൺഷ്യസ്. അൺകോൺഷ്യസ് ആണ് നമ്മളുടെ മുഴുവൻ മെന്റൽ ആക്ടിവിറ്റിയെയും കൺട്രോൾ ചെയ്യുന്നത്. സോ ഹി യൂസ്ഡ് എ ടെക്നിക്, ഇറ്റ്സ് എ യൂസ് സൈക്കോ അനാലിസിസ് ഈസ് യൂസ്ഡ് ആസ് എ ക്ലിനിക്കൽ മെത്തേഡ് ഫോർ പ്രോബിംഗ് ഇൻ ടു ദ അൺകോൺഷ്യസ്. ദർഫോർ മൈൻഡ് ഈസ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 3: അൺകോൺഷ്യസ്, പ്രീ കോൺഷ്യസ് ആൻഡ് കോൺഷ്യസ്, പ്രീ കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ്. ഇതിൽ ദ കോൺഷ്യസ് പാർട്ട് കവേഴ്സ്, ഇറ്റ് ക്യാൻ ബി കമ്പയർഡ് ടു ദ ടിപ്പ് ഓഫ് ദ ഐസ്ബർഗ്. ഇപ്പൊ നമ്മളൊരു ഐസ്ബർഗ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ അതിന്റെ ഒരു ടിപ്പ്, ഓൺലി എ മിനിമം ലെവൽ വിച്ച് ഈസ് കോൺഷ്യസ്, അതിന് കോൺഷ്യസ് പാർട്ട് എന്ന് പറയുന്നു. അതിന്റെ തൊട്ട് താഴെ വരുന്നത് പ്രീ കോൺഷ്യസ് ആൻഡ് ദ വാസ്റ്റ് പാർട്ട് ഓഫ് ദാറ്റ് ഈസ് നോൺ ആസ് അൺകോൺഷ്യസ്. സോ ഇവിടെ ഈ അൺകോൺഷ്യസ് പാർട്ടിലുള്ള ഈ സംഭവത്തെയാണ് ഒരു റൈറ്റർ, വെൻ ഹീസ് റൈറ്റിംഗ് ഹിസ് അൺകോൺഷ്യസ് ഈസ് റിവീൽഡ്. അൺകോൺഷ്യസിൽ കിടക്കുന്ന അദ്ദേഹത്തിന്റെ റിപ്രസ്ഡ് ഇമോഷൻസ്, ഡിസയേഴ്സ്, അതുപോലെ ട്രോമാറ്റിക് ഇൻസിഡൻസ് ദാറ്റ് ഈസ് ലേയിങ് ഹിഡൻ ഇൻ ദ അൺകോൺഷ്യസ് ഈസ് എമർജ് ഓർ ഇറ്റ് ഈസ് കമ്മിങ് ഔട്ട് ത്രൂ ദ റൈറ്റിംഗ്സ്. ഇപ്പോൾ ഒരു റൈറ്റർ ഇങ്ങനെ എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ റൈറ്റിംഗ്സിലൂടെ റിവീൽ ചെയ്യപ്പെടുന്നത് അദ്ദേഹത്തിന്റെ അൺകോൺഷ്യസ് ആണ്. സോ ദർഫോർ ഇപ്പോൾ ഒരു ക്യാരക്ടർ, ഹിസ് ഡ്രോയിങ് ഹിസ് സ്കെച്ചിങ് എ ക്യാരക്ടർ, ആ ക്യാരക്ടറിലും ഈ അൺകോൺഷ്യസിന്റെ പാർട്ടിനെയാണ് കാണുന്നത്. സോ ദിസ് ഈസ് വാട്ട് ഈസ് സൈക്കോ അനാലിറ്റിക് ക്രിറ്റിസിസം. ഇതിൽ പ്രധാനപ്പെട്ട മറ്റൊരു, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ എ സൈക്കോ അനാലിറ്റിക് പേഴ്സണാലിറ്റി തിയറി. ഇപ്പോൾ ഫ്രോയിഡ് ഇതിൽ പറയുന്ന സൈക്കോ അനാലിറ്റിക് തിയറിയിൽ പറയുന്ന പേഴ്സണാലിറ്റി തിയറിയിൽ പറയുന്നത് അൺകോൺഷ്യസിന് മൂന്ന് പാർട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പാർട്ട് ഈസ് ഇഡ്, ആൻഡ് ദ സെക്കൻഡ് പാർട്ട് ഈസ് ഈഗോ, ആൻഡ് ദ തേർഡ് പാർട്ട് ഈസ് സൂപ്പർ ഈഗോ. അപ്പം നമ്മൾ ഈ ഇങ്ങനെ അൺകോൺഷ്യസിനെ മൂന്ന് പാർട്ടായി തിരിക്കുമ്പോൾ അതിനൊരു ചെറിയൊരു ഉദാഹരണത്തിലൂടെ നമ്മൾ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഒന്നാമത്തത് ഇഡ് എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ പ്ലഷർ പ്രിൻസിപ്പിൾസ്. ഇപ്പം നമ്മളൊരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഒരു കേക്ക് കൊണ്ടുവച്ചു, വളരെയധികം വിശപ്പുണ്ട്, വലിയ ആകർഷണം തോന്നി, ഉടനെ എടുത്തിട്ട് വാരി കൂട്ടി വായിൽ വെക്കുകയും കഴിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു മാനസികാവസ്ഥ. എന്ത് കണ്ടുകഴിഞ്ഞാലും അതിലൊരു സന്തോഷവും സംതൃപ്തിയും, അതിൽ വേറെ ഒരു സംഭവമൊന്നുമില്ല. ഇഡ് ഈസ് വർക്കിംഗ് ഓൺ പ്ലഷർ പ്രിൻസിപ്പിൾ. അതേസമയം ഇഫ് ഹീസ് ഓൺ ആൻ ഈഗോ ആയിട്ടുള്ള മാനസികാവസ്ഥയിലാണെങ്കിൽ, ഹി വിൽ ബി കൺസിഡറിങ് ദ സിറ്റുവേഷൻ. അതായത് കുറച്ചും കൂടിയും അഡൾട്ട്, ഹീസ് ദിസ് ഈഗോ ഈസ് വർക്കിംഗ് ഓൺ റിയാലിറ്റി പ്രിൻസിപ്പിൾ. റിയാലിറ്റി പ്രിൻസിപ്പിളിലാണ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മറ്റുള്ളവർക്കിന്റെ മുമ്പിൽ അവർക്കും കൂടി അവകാശപ്പെട്ടതാണ്, മറ്റ് പല കാര്യങ്ങളും നമ്മൾ പരിഗണിച്ചുകൊണ്ട് വേണം ചെയ്യണമെന്ന ഒരു മാനസികാവസ്ഥയായിരിക്കും ഇങ്ങനെയുള്ള ഒരാൾ. സോ ഈഗോയുടെ സ്റ്റേറ്റ് അതാണ്. ദെൻ സൂപ്പർ ഈഗോ ഈസ് വർക്കിംഗ് ഓൺ മൊറാലിറ്റി പ്രിൻസിപ്പിൾ. മൊറാലിറ്റി പ്രിൻസിപ്പിൾ, അപ്പൊ ഇത്രയും മൊറാലിറ്റി ആകുമ്പോൾ നമുക്ക് സമൂഹത്തെ, പ്രായമുള്ളവരെ പരിഗണിക്കേണ്ടതുണ്ട്, ഒരു പാരന്റൽ ടൈപ്പ് ആയിട്ടിരിക്കുന്ന ആറ്റിറ്റ്യൂഡാണ് അവിടെ മാനസികാവസ്ഥയായിരിക്കും. സോ ഈ ബേസ്
ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തെ എന്ന് പറയുന്നത് ഇഡ് ഈഗോ സൂപ്പർ ഈഗോ എന്ന് പറയുന്ന മൂന്ന് തലങ്ങളിലാണ് നടക്കുന്നതെന്നാണ് ഫ്രോയിഡിന്റെ കോൺസെപ്റ്റ്. മാത്രമല്ല ഫ്രോയിഡ് ഇതിനെ വേറെ ഒരുപാട് തലങ്ങൾ പറയുന്നുണ്ട്. ഓരോ ഡെവലപ്മെന്റൽ സ്റ്റേജ് സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് ഓറൽ അനൽ ഫാലിക് പിന്നെ ലാറ്റ് അതുപോലെ ഒരു അഞ്ച് തരത്തിൽ അദ്ദേഹം അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പിക്ചർ കാണിക്കാം. അപ്പോൾ പിന്നെ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ടും സൈക്കോ അനലിറ്റിക് ക്രിറ്റിസിസത്തിൽ പരിഗണിക്കേണ്ടത്. 1896 സിഗ്മണ്ട് ഫ്രോയിഡ് കോയിൻഡ് ദിസ് ടേം സൈക്കോ അനാലിറ്റിക് ക്രിറ്റിസിസം. ഹി റൈറ്റ് ദിസ് ഹിസ് ഫേമസ് വർക്ക് ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് ഇൻ 1900 എഴുതിയ ഇന്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് ആണ് ഇതിന്റെ ഏറ്റവും ബേസ് അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പോൾ സൈക്കോ അനാലിറ്റിക് ക്രിറ്റിസിസത്തിന്റെ പ്രധാനപ്പെട്ട പാർട്ടുകളിലൂടെ നമ്മൾ കടന്നുപോയി. അതിൻ്റെ ഭാഗങ്ങൾ ഒന്നുകൂടി വ്യക്തത ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യപ്പെടാം. നമ്മൾ ഇതിൻ്റെ വിശദവിവരങ്ങളിലേക്ക് കൂടുതൽ പോകുന്നതിന് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട വിഷ്വൽസ് ഞാൻ കാണിക്കാം ഒരു സമ്മറിയായിട്ട്. അതോടൊപ്പം ഈ സൈക്കോ അനാലിസിസിൻ്റെ ബേസിൽ ഒരു വർക്കിനെ ക്രിറ്റിസൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇറ്റ്സ് ഒരു ടൂളായിട്ട് യൂസ് ചെയ്യുകയാണ് സൈക്കോ അനാലിറ്റിക് ക്രിറ്റിസിസം. ഇപ്പോൾ എനി വർക്ക് ഓഫ് ആർട്ട്, ഇപ്പോൾ ഒരു ഏതൊരു സാഹിത്യകൃതിയാണെങ്കിലും ഒരു കലയാണെങ്കിലും അത് നമ്മുടെ അൺകോൺഷ്യസിൻ്റെ മാനിഫെസ്റ്റേഷനാണ്. നമ്മുടെ അൺകോൺഷ്യസിൽ റിപ്രസ് ചെയ്യപ്പെട്ടിരിക്കുന്ന അത് പുറത്തേക്ക് വരുന്ന അതൊരു ഐക്കണായിട്ട് വരികയാണെങ്കിൽ അതാണ് സംഭവം. ഇപ്പോൾ നമ്മളൊരു ഡ്രീം കാണുക, ഒരു സ്വപ്നം കാണുകയാണെങ്കിൽ അതിൽ ചില വസ്തുക്കളെ കാണുന്നു, ചില ഒബ്ജക്റ്റുകളെ കാണുന്നെങ്കിൽ അതൊരു ഐക്കണായിട്ടാണ് എടുക്കേണ്ടത്. അതായത് അതിൻ്റെ പിന്നിലുള്ള അൺകോൺഷ്യസ് ട്രോമാറ്റിക് എക്സ്പീരിയൻസുകളെ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റുമ്പോൾ അവിടെയാണ് ഒരു സൈക്കോ അനലിറ്റിക് ക്രിട്ടിക്കിൻ്റെ ദൗത്യം പൂർത്തീകരിക്കപ്പെടുന്നത്. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ സൈക്കോ അനലിറ്റിക് ക്രിറ്റിസിസത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം നമ്മൾ ടച്ച് ചെയ്ത് കഴിഞ്ഞു. മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.